നമസ്തേ ചിൽഡ്രൻ. ഇന്ന് നമ്മൾ വരച്ച് പഠിക്കുന്നത് സീനറിയാണ്, ലാൻഡ്സ്കേപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് പോലെ തന്നെയാണ്, ഒരു വില്ലേജ് സീനാണ് വരച്ച് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഇന്നിപ്പോ വൈറ്റ് ബോർഡിൽ തന്നെയാണ് പഴയതുപോലെ വരയ്ക്കുന്നത്, അതുകൊണ്ട് കളർ ചെയ്യാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നന്നായിട്ട് വരച്ച് പഠിക്കുക, കളർ ചെയ്യുക. ഓക്കെ, ശരി. ഒരു ബസ് വരയ്ക്കാം നമുക്ക് ആദ്യം. ബസ് വരയ്ക്കാൻ എളുപ്പമാണ്. അപ്പൊ നമ്മളിങ്ങനെ എങ്ങനെയാ വരയ്ക്കുക? ആദ്യം ഒരു സ്ക്വയർ വരയ്ക്കാം അല്ലെ. ബസ്സിന്റെ പ്രാഥമിക രൂപമാണ്. നമ്മുടെ സ്വരാജ് മസ്ത ബസ്സായി കണ്ടിട്ടില്ല, അതുപോലെ ഗ്ലാസ്. ഇതൊരു ടെമ്പോ വൻ പോലെ ഉണ്ടല്ലേ. നമുക്കിവിടെ ഫ്രണ്ടിലെ വാതിൽ വരെ ഇവിടെ നമുക്കൊരു മിറർ വരയ്ക്കാം. മിറർ ഇനി നമുക്ക് എന്താണ് ഇവിടെ ലൈറ്റ് പോലെ ഇങ്ങനെ പല സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുവഴിയാണ് നമ്മൾ ആൾക്കാരെയൊക്കെ ഇരിക്കുന്നത് കാണുന്നത്, ജനൽ വിൻഡോസ്. ഇവിടെയൊക്കെ നമ്മൾ ആളെ ഇരിക്കുന്നത് പോലെ നമുക്ക് വരയ്ക്കാം. വേണമെങ്കിൽ നമുക്കൊരു ലൈൻ കൂടി ഇടാം. ഇവിടെ വേണമെങ്കിൽ ലൈൻ ഇടാനെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് ഞാനൊരു ഡിസൈൻ ചെയ്യാൻ പറ്റും, കളറിൽ ചെയ്യാം, നല്ല രീതിയിൽ കളർ ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള കളർ വെച്ചിട്ട് കളർ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മുടെ നിരത്തിലുള്ള വലിയ ബസ്സൊന്നുമല്ല, ഒരു ബസ്സിൻ്റെ രൂപമാണ്. ബസ് വരയ്ക്കാൻ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഉണ്ട്. എന്താണ്? നമുക്കൊരു നമുക്കൊരു ടയർ വരയ്ക്കാം, രണ്ട് ടയർ വരയ്ക്കാം. നമുക്കിവിടെയും ഏകദേശം ഒരു മിനി ബസ് പോലെ അല്ലേ, ഒരു ചെറിയ ബസ്സായിട്ടുണ്ട്. അല്ല, നമുക്ക് ബസ് വരയ്ക്കാൻ എളുപ്പം. എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക? ഇങ്ങനെ ഒരു ബോക്സ് ഇടുക, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. വെച്ചിട്ട് നമുക്ക് അതാണ് ഇവിടെ ഗ്ലാസ് ഒക്കെ വരച്ച് വരയ്ക്കാം. ഇങ്ങനെ നമുക്ക് ബസ് വരും, ഇങ്ങനെ അവിടെ നിന്ന് വരുന്ന ബസ്. അപ്പൊ ഇങ്ങോട്ടാണെങ്കിലോ അതുപോലെ തന്നെ ഇങ്ങനെ വരച്ചിട്ട് നമുക്കിങ്ങനെയും ബസ് വരയ്ക്കാൻ പറ്റും ഇല്ലേ. നമുക്കിങ്ങനെ വരയ്ക്കാം. ട്രെയിനൊക്കെ വരയ്ക്കുന്നത് ഇതുപോലെയാണ്. ട്രെയിൻ നമ്മളിങ്ങനെ നീണ്ടു വരുന്ന കണ്ടില്ലേ, ട്രെയിൻ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം. നമുക്ക് ഇത്തരത്തിൽ വരയ്ക്കാൻ നമുക്ക് കഴിയും. ഓക്കെ, വരച്ച് പഠിക്കുക. എല്ലാ കുട്ടികളും ഇതുപോലെ വരച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ ഒരു നമ്മളൊരു വില്ലേജ് സീനാണ് വരയ്ക്കുന്നത്. ഒരു ബസ്, ചെറിയൊരു ബസ്സും ഒക്കെ ആയിട്ടൊരു വില്ലേജ് സീൻ. ഇപ്പോൾ ഗ്രാമപ്രദേശം, നമ്മുടെയൊക്കെ ഗ്രാമപ്രദേശങ്ങളുള്ളവർ. അപ്പോൾ നമുക്ക് റോഡ് പോലെ ഒന്ന് വരയ്ക്കാം. ഇനി നമുക്ക് എന്ത് വരയ്ക്കാം? ഇവിടെ വീട് വരയ്ക്കാം. നമുക്കൊരു ഒന്ന് രണ്ട് വീടൊക്കെ വരയ്ക്കാം. റോഡ് സൈഡിൽ ഒത്തിരി വീടുണ്ടാവുമല്ലോ. ഇത് ഞാൻ പഠിപ്പിച്ചതാണ് നേരത്തെ, നിങ്ങളെ
ഇടിഞ്ഞാണ്. വലിയ വീടൊക്കെ വരയ്ക്കാം നമുക്ക് ഇവിടെ ടെറസ് വീടൊക്കെ വരയ്ക്കാൻ പറ്റും. ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക്. ആദ്യ സ്ക്വയർ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ വരയ്ക്കുക. ഇവിടെ നമുക്ക് ഒത്തിരി മരങ്ങളൊക്കെ വരയ്ക്കാം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇനി നമുക്ക് ഇവിടെ ഒരു പൂണ്ട് വരയ്ക്കാം. എന്താണ് ഒരു കുളം പോലെ 3D ആയതുകൊണ്ട് എപ്പോഴും ഈ സ്ഥലം കുറച്ച് ഡെപ്ത് ആയിരിക്കും. ഇങ്ങനെ കണ്ടില്ല ഇങ്ങനെ വരയ്ക്കും. നമ്മുടെ സ്പേസ് നന്നായിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പം എവിടെയാണോ നമുക്ക് സ്ഥലമുള്ളത് അവിടെ നമുക്ക് യോജിച്ച രീതിയിൽ എന്ത് വേണോ നമുക്കിവിടെ ഒരു കുറച്ച് താമര എടുക്കുമായിരിക്കും. ഒരു താമരക്കുളം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ കാണുന്നതാണ് ഇത്. കണ്ടില്ല ഇങ്ങനെ താമരയും താമര മുട്ടൊക്കെ വരയ്ക്കാം. ബഡ് വരയ്ക്കാം. ചില താമരകൾ എപ്പോഴും ഇങ്ങനെ ഉയർന്നിരിക്കാറുണ്ട്. ഇങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് വരയ്ക്കാം. താമരക്കുളം ഇവിടെ നമുക്ക് ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് വരയ്ക്കാം. ഇവിടെ വേണമെങ്കിൽ തെങ്ങോ മരമോ ഒക്കെ വരയ്ക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു കാരണം. അപ്പം നമ്മൾ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് എന്താ വരയ്ക്കുക, കുറച്ചുകൂടെ ഇങ്ങനെ വരയ്ക്കാം. ലീവ്സ് വരച്ച് പഠിക്കുക എപ്പോഴും. തെങ്ങിൻ്റെ ലീവ്സ് നന്നായിട്ട് വരച്ച് പഠിക്കുക. ഓക്കെ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള തെങ്ങും മരവും എല്ലാം വരച്ച് പഠിക്കണം. ഇങ്ങനെ നിൽക്കുന്നു. മരത്തിൻ്റെ ഇപ്പുറത്തായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കാണുന്നത്. എൻ്റെ ഇലയെല്ലാം ഇങ്ങോട്ടാണ് കാണുന്നത്. നേരെ മറിച്ച് ഇവിടെ നമ്മളൊരു തെങ്ങ് വരച്ചാൽ കുറച്ചുകൂടെ ചെറിയ തെങ്ങ് വരയ്ക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്ന നിയമം നമ്മൾ പാലിക്കുന്നു. അപ്പൊ ഇവിടെ നിൽക്കുന്ന തെങ്ങെല്ലാം നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് വരയ്ക്കാം. വൈറ്റ് ബോർഡ് ആയതുകൊണ്ടേ നമുക്ക് ഒരുപാട് വരയ്ക്കാൻ കഴിയില്ല. കാരണം എനിക്ക് പിന്നെ ഒത്തിരി പ്രശ്നമാണ്. നിങ്ങൾക്ക് നന്നായിട്ട് കളർ ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം ആ റോഡിൻ്റെ അപ്പുറത്ത് വശത്താണ് നമ്മളിപ്പോൾ ഈ വരച്ചിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വരയ്ക്കുമ്പം ഇത്രയും വലുതായിട്ട് ഈ തെങ്ങ് ഇത്രയും വലുതായിട്ട് വരയ്ക്കണം. ഇവിടെ വേണമെങ്കിൽ ആൾക്കാരെയൊക്കെ വരയ്ക്കാം. ആൾക്കാരെ വരയ്ക്കാനൊക്കെ എളുപ്പമാണ്, നമുക്ക് നോക്കാമല്ലോ. ഞാൻ ചില അതിൻ്റെ ടെക്നിക്ക് പറഞ്ഞുതരും. ഇപ്പം നമ്മളൊരു പെൺകുട്ടി നടന്നു പോകുന്ന പടം വരയ്ക്കണം. അത് നമ്മൾ ഞാനൊരു സർക്കിൾ ഇടുക, എളുപ്പമാണ് കണ്ടതാ. ഇങ്ങനെ നമുക്കിങ്ങനെ ചുരിദാറൊക്കെ ഇട്ട ഒരു കുട്ടിയാണ് പോകുന്നതെങ്കിലോ കയ്യൊക്കെ ഇങ്ങനെ വരച്ച് രണ്ടാമത് കയ്യൊക്കെ വരച്ച് ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്ന ചിത്രം നമുക്ക് വരയ്ക്കാം. ഒരാളിനെ വരയ്ക്കുക. അപ്പോൾ ഒരു നമുക്ക് വേറൊരാളിനെ കൂടെ വരയ്ക്കാം. ഇവിടെ കുറച്ചുകൂടെ ചെറിയൊരാളിനെ വരയ്ക്കും. ഇവിടെ ഒരാളിനെ വരയ്ക്കാം. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? അത് നമ്മളൊരു ഇങ്ങനൊരു സർക്കിൾ ഇടുക, എളുപ്പത്തിനുള്ള വഴിയാണ്. എന്നിട്ട് എന്താ ചെയ്യുക, ഇങ്ങനെ ചെയ്തിട്ട്
കയ്യൊക്കെ വീശിയിട്ട് ഇങ്ങനെ പോവാണെങ്കിൽ നല്ല വീശി കയ്യൊക്കെ വീശി നടക്കുന്ന ഒരാളാണെങ്കിൽ ഒരാളൊരു കുട്ടി ഒരു പയ്യൻ ഇങ്ങനെ നടന്നു പോകുന്നു. പിന്നെ നമ്മൾ മുഖമൊക്കെ വരയ്ക്കുക. ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം ഇപ്പോഴല്ല, ഇതിന് നമുക്ക് ഒരുപാട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഡ്രോയിങ് ചെയ്യുന്നത്, ഇത്തരത്തിലൊരു ഡ്രോയിങ് ചെയ്ത് പോകുന്നത്. അത് ഇത്ര രണ്ടാൾക്കാരെ വരച്ച് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിപ്പിച്ചു തരാം. പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു ഇത് നിങ്ങൾക്ക് കളർ ചെയ്താൽ പഠിക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഇവിടെ നമുക്ക് കുറച്ച് ചെടിയോ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുക. ചെറിയ ബുഷ് പോലെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വരയ്ക്കാം. ചെറിയ ചെറിയ മരങ്ങളൊക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ കുളത്തിൻ്റെ കരയിലൊക്കെ ചെറിയ കോണ്ടല്ലേ, താമരക്കുളമല്ലേ, അപ്പോൾ ഈ താമരക്കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ ചെറിയ മരങ്ങളൊക്കെ കൊച്ചു കൊച്ചു മരങ്ങൾ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് കളർ ചെയ്യാൻ പറ്റും, മഞ്ഞയും പച്ചയും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് കളർ ചെയ്യാൻ പറ്റും. ചെയ്ത് പഠിക്കുക, അങ്ങനെ കുറേ ചെയ്ത് പഠിക്കുക. നമ്മുടെ നമ്മൾ ഈ 25 ഇതൊക്കെ നമുക്ക് ഇങ്ങനെ റൂട്ട് ഈ കിലോമീറ്റേഴ്സൊക്കെ കാണാനായിട്ടുള്ള ഇതൊക്കെ വരയ്ക്കാം. റോഡ് സൈഡിൽ ഇതെല്ലാം ഉണ്ടാവാം. ഇവിടെയൊക്കെ ഒരുപാട് ചെടികളോ ഇതൊക്കെ വരച്ച് നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പം ഇതിങ്ങനെ ഒരു പടം ഇതൊന്ന് വരച്ച് നിങ്ങൾ നന്നായിട്ട് കളറൊക്കെ ചെയ്ത് തരിക. ആളെ മനസ്സിലായല്ലോ, വേണമെങ്കിൽ ഒരാളെ നേരത്തെ വരച്ചതാണ്, വേണമെങ്കിൽ ഒരാളെ കൂടി ഞാൻ ചെറിയ കുട്ടിയെ കൂടെ വരയ്ക്കാം. ഓടിപ്പോകുന്നൊരു കുട്ടി വരയ്ക്കുക അല്ലേ. മുഖവും വരയ്ക്കാനൊക്കെ കുറച്ച് പ്രയാസം, ഇതായതുകൊണ്ടാണ് വരയ്ക്കുക. വേണമെങ്കിൽ അയാളുടെ കയ്യിലൊരു ക്രിക്കറ്റ് ബാറ്റൊക്കെ ഇരുന്നോട്ടെ അല്ലേ. ഓടിപ്പോകുന്നൊരു കുട്ടിയാണ് കൂടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ പടങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. നന്നായിട്ട് ശ്രമിക്കുക, വരച്ച് പഠിക്കുക. ഓക്കെ.